സ്വന്തം ഭർത്താവിന് രാവിലെ ഒരു കപ്പ് ചായ പോലും ഉണ്ടാക്കി കൊടുക്കാത്ത നീയൊക്കെ ഒരു നല്ല ഭാര്യയാണോ? മനസ്സിലായിട്ടാ തോന്നുമല്ലോ പ്രേമേട്ടിന് എന്നും രാവിലെ ബാനിച്ച് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു. അയ്യോ വലിയ തമാശ പറയില്ലേ, രാവിലെ തന്നെ ഞാൻ ചിരിച്ചു ചിരിച്ച് മരിക്കും. അപ്പു ആയതുകൊണ്ട് കൊള്ള, എന്റെ പ്രേമേട്ടൻ എങ്ങനെ ആയിരുന്നെങ്കിലേ എന്നെ അറിയുന്നില്ല ഞാൻ. ആദി വെക്കടി അവിടെ ചായ. ചേടാ എന്റെ അമ്മു, തമ്പുരേട്ടി ഇതിനാണോ രാവിലെ തന്നെ അടുക്കളയിലേക്ക് എഴുന്നള്ളിയത്? അങ്ങ് റൂമിൽ ഇരുന്നാ മതിയായിരുന്നല്ലോ, ചായ ഞാൻ അങ്ങ് റൂമിൽ കൊണ്ട് തരുമായിരുന്നല്ലോ. ആണോ? അയ്യോ അടുപ്പിൽ ഇരിപ്പുണ്ട്, ഒഴിച്ചാ കുടിച്ചാ മതി. ആ പാവത്തിനോട് ഒഴിച്ചു കൊടുക്കടി, ഒറ്റയ്ക്ക് കുടിക്കാ മതി. പറഞ്ഞാ മതി. പാനീച്ചി എന്റെ നാത്തൂനാണേലും എന്റെ അമ്മയുടെ സ്ഥാനത്താ ഞാൻ കാണുന്നേ. അമ്മമാര് അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോ ഞാൻ കൂടെ വന്ന് ശല്യപ്പെടുത്തുന്നത് ശരിയാണോ? എന്തെങ്കിലും ഒരു കൈ സഹായം ചെയ്തൂടെ? ഒരു കണക്കിന് നീ സഹായത്തിന് വന്നാലേ അതൊരു ശല്യവാ. ആ രാവിലെ അപ്പോട്ടിനെ അമ്മ വിളിച്ചിരുന്നു. ഏതോ ഒരമ്മ അവൻ അമ്മയെ കാണാൻ ചെന്നിരുന്നെന്നോ തിരുപ്പതി ഇന്ന് പ്രസാദം കൊണ്ടു കൊടുത്തു എന്നോ എന്റെ അപ്പൂട്ടിന്റെ പേരിൽ എന്തോ വഴിപാട് എന്തോ കഴിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടു. കായംകുളത്തെ പരാശരൻ അമ്മാവൻ. പരമേശ്വരനാ? അല്ല, പരാശരൻ. അമ്മയുടെ മൂത്ത ആങ്ങളെയാ, ഒരുപാട് നൃത്ത കമ്പനിയൊക്കെ നടത്തിരുന്ന ആളാ. കായംകുളം നൃത്ത ഭവൻ. ഒട്ടുമിക്ക സിനിമാ നടിമാരെ നൃത്തം പഠിപ്പിച്ചത് ഈ പരാശരൻ അമ്മാവനാ. ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതെ, എന്റെ അങ്കിള് സിനിമാ നടനാ. സിനിമാ നടൻ അലക്സ് പോൾ. അതാര്? അവ വല്യപ്പച്ചൻ, എന്റെ അമ്മച്ചിന്റെ വല്യപ്പച്ചന്റെ മോനാ. പോൾ അങ്കിളുടെ മകളുടെ കല്യാണത്തിന് എന്നെ അപ്പോട്ടിനെ നേരിട്ട് ക്ഷണിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഡാഡി വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെയൊന്നും അല്ല, പണ്ടേ ഉള്ള വലിയ സിനിമാ നടനാ. തിക്കുറിശിയുടെ കൂടെ പ്രേംദസന്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതേ ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. സിനിമാ നടൻ കെ പി കൊട്ടാരത്തിൽ. കെ പി ഉമ്മർ കൊട്ടാരക്കര എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ കൊട്ടാരത്തിൽ എന്തോ ഞാൻ കേട്ടിട്ടില്ല. അതിന് നിനക്ക് ഏത് സിനിമാ നടന്മാരെ അറിയാം? ആകെ അറിയുന്നത് ഒരു അലക്സ് പോള്, അതിനെയാണ് ഞങ്ങൾക്കും അറിയാൻ പാടില്ല. രാവിലെ വരും ഓരോ നുണയും കൊണ്ട്. ദുരിതാശ്വാസത്തിനുള്ള ധനസഹായം 29 പൂർത്തിയാകും. ഇതിനകം 5.52 ലക്ഷം പേർക്ക് ധനസഹായം കൊടുത്തു. നിങ്ങളുടെ പരാശരനമാവൻ വലിയ സിനിമ നടനാന്നോ? ആ കുറച്ച് സിനിമയിലേക്ക് തല കാണിച്ചിട്ടുണ്ട്, പഴയ സിനിമ. പിന്നെ ബാണിജിച്ച് പറഞ്ഞതോ വലിയ സിനിമ നടനാണെന്നൊക്കെ? കലാകാരനൊക്കെ തന്നെയായിരുന്നു പണ്ട്, ബാലെ ട്രൂപ്പൊക്കെ നടത്തിയിരുന്ന ആളാ. ഇപ്പൊ അതൊക്കെ നിർത്തി, കല്യാണോട്ട് കഴിച്ചിട്ടുമില്ല. അമ്മ ഫോൺ ചെയ്ത് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇവിടെ അവതരിക്കാൻ സാധ്യതയുണ്ട്. വന്നാൽ അന്ന് തന്നെ പോയാ മതിയായിരുന്നു. അയ്യോ അതെന്താ ഇവിടെ തങ്ങിയ കുരിശ? അതാ പ്രകൃതം. ഇവിടേക്കുള്ള വഴി അത്ര പിടുത്തൂല്ല പുള്ളിക്കാരന്, എന്നാൽ തെരഞ്ഞു പിടിച്ച് എത്തിക്കളയും. വല്യമ്മാമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാ, അതൊരവതാര. ഞാൻ റെഡി ആവട്ടെ. സ്വന്തക്കാരെ പറ്റി ഇങ്ങനെയാ സ്ഥിതിയെങ്കി, എന്റെ ബന്ധുക്കൾ അങ്ങനെ വന്നാ എങ്ങനെയായിരിക്കും പ്രതികരണം? ബന്ധുവിന്റെ കുത്തേറ്റ് വീട്ടമ്മ മരിച്ചു. സാറിനെ കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു, രണ്ടു പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടിയില്ല. എന്തോ സോട്ടാ, അതേ
രാവിലെ സാറിന്റെ വീട്ടിലാരെങ്കിലും വന്നിരുന്നോ സാറേ? ഇല്ല. ഓഫീസർ അപ്പുകുട്ടന്റെ അമ്മാവനാണെന്നും പറഞ്ഞ് ഒരാള് രാവിലെ ഓഫീസിൽ വന്നിരുന്നു. വീടും അറിയില്ല, ഫോൺ നമ്പറും അറിയില്ല. എ ഈ സദാശിവൻ സാറിന്റെ റൂമിലേക്കാ ചെന്ന് കയറിയത്. സദാശിവൻ സാറും സാറിനെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അപ്പോഴാ ഞാൻ വന്ന് കയറിയത്. സദാശിവൻ സാറ് ആ കുരിശിനെടുത്ത് എന്റെ കയ്യിൽ വെച്ച് തന്നു. ഇനി പരാശരന്റെ മാവനെങ്ങാനാണോ? അങ്ങനെ എന്റെ പേരാ പറഞ്ഞത്. ഒന്നെങ്കിൽ ഓഫീസിന്റെ ജീപ്പിൽ സാറിന്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ സാറ് വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞ് സദാശിവൻ സാറിന്റെ റൂമിൽ കയറി ഒറ്റ ഇരിപ്പാ. കുമാരസംഭവം പുരാണ നാടകത്തിൽ മുരുകനായി അഭിനയിച്ചത് പുള്ളിക്കാരനാണെന്ന് പറഞ്ഞ് കഥ മുഴുവൻ സാറിനെ പറഞ്ഞു കേൾപ്പിച്ചു. സഖി കേട്ടിരുന്നപ്പോഴാ ഞാൻ ചെന്ന് കയറി കൊടുത്തത്. അല്ല, എന്നിട്ട് കക്ഷി അങ്ങോട്ട് പോയി? എനിക്ക് രാവിലെ പള്ളിമുക്കിലെ ട്രാൻസ്ഫോമറിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. ഓഫീസിൽ എനിക്ക് അപ്പുകുട്ട സാർ ഉടനെ വരും, അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് സാറിന്റെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞ് അവിടെ ഇരുത്തിയിരുന്നതാ. ഞാൻ വന്നപ്പോ ആളിനെ കണ്ടില്ല സാറേ, വീട്ടിൽ എത്തിയില്ലേ? ഏയ്, ഞാൻ വരുന്നവരെത്തിയില്ല. അത് സാറിന്റെ സ്വന്തം അമ്മാവൻ തന്നെയാണാ, കണ്ടിട്ട് പത്ത് വയസ്സര കുറവുണ്ടെന്ന് തോന്നുന്നു. അമ്മയുടെ മൂത്താങ്ങളെ ഓ ഒരു പ്രത്യേക സ്വഭാവക്കാരന, സ്വന്തമായി ബാലെ ട്രൂപ്പൊക്കെ നടത്തിയിരുന്ന ആളാ. അത് പറ. ചുമ്മാതല്ല, ഒരു റൗഡി ലുക്ക്. റൗഡി ലുക്ക്? അല്ല, ഒരു പ്രൗഡി ലുക്ക്, ഒരു രാജാപാട്ട് ലുക്ക്. വന്ന് കയറിയ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പോ. വീട്ടിലേക്ക് പറഞ്ഞുവിടണ്ടായിരുന്നു, ഞാൻ വന്ന് എന്തെങ്കിലും കൊടുത്ത് അത് വഴി പറഞ്ഞു വിട്ടേനെ. അതെങ്ങനെ? ജീപ്പി കൊണ്ടാക്കി കൊടുത്തില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ഡ്രൈവർ മോഹനെ ചീത്ത വിളിച്ചില്ലെന്നേ ഉള്ളൂ. എന്റെ അമ്മാവനാണെന്ന് ഓഫീസിലെല്ലാരും അറിഞ്ഞല്ലേ? അറിഞ്ഞാന്താ? ആ പരുവത്തിലല്ലേ പുള്ളിക്കാരൻ വന്ന് കയറിയത്. നമ്മുടെ ബില്ലിംഗ് സെക്ഷനിൽ ഇരിക്കുന്ന ഉഷയോട് ചോദിക്കാണ്, ഉഷയെ കണ്ടിട്ട് സീതയുടെ ലുക്കുണ്ട്, ശ്രീരാമ പട്ടാഭിഷേകം ബാലയെ ഉടനെ അവതരിപ്പിക്കുന്നുണ്ട്, സീതയായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. എന്നിട്ട് ഉഷ പറഞ്ഞ് അഭിനയത്തിലൊന്നും താല്പര്യമില്ലാന്ന്. അപ്പൊ പുള്ളി പറയാണ്, ശ്രീരാമനായിട്ട് ഞാനല്ലേ കുട്ടി, കുട്ടി ഒന്ന് നിന്ന് കണ്ടാ മതിയെന്ന്. ആകെ നാണക്കേടായി. എന്തായാലും സാറിന് ഈ ആഴ്ച കോളാ, വരവ് കണ്ടിട്ട് ഒരാഴ്ചയൊന്നും അല്ല, പെട്ടിയും പ്രമാണോ കേട്ടാ വരവ്. എന്നാ പിന്നെ ഞാൻ പോട്ടെ സാറേ, ജവഹർ നഗറില് കറണ്ട് ഇല്ല, ഞാൻ നോക്കിട്ട് വരാം. ഏതായാലും സാറിന് കോളാ. എന്ത് കോള്? വലിയ വാരണം അത്. ഓഫ്. കണ്വാശ്രമത്തിലെ ശകുന്തളയോ അതോ അശോകവനത്തിലെ സീതയോ, ആരാണ് ഈ പെൺകുടി? ഇതാണോ സിനിമ? കാതിൽ മന്ത്രിച്ചത് പരിവേദനമോ അതാ പരദൂഷണമോ? പരമശിവൻ അമ്മാവനല്ലേ എന്ന് ചോദിച്ചതാ? പരമേശ്വരൻ അല്ല, പരാശരൻ. അപ്പോട്ട് എപ്പോഴും പറയാം അമ്മാവനെ പറ്റി. ഇതൊക്കെ കൊള്ളാം.
അകത്തേക്ക് വരണമെന്നല്ല, ആഗതനായാലും എന്നാണ് നാടക ഭാഷ. അയ്യോ നോക്കുന്നു, പിന്നെ നോക്കാം.